സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം എന്നാണ് അതിന്റെ തലക്കെട്ട് നിരവധി അർത്ഥതരങ്ങൾ തലങ്ങൾ പേർന്നൊരു വാക്കാണ് മിക്താം എന്നത് സങ്കീർത്തകന്റെ എളിമയെ സൂചിപ്പിക്കുന്നൊരു വാക്കായിരിക്കാം അത് മാത്രമല്ല സ്വർണം എന്നൊരു അർത്ഥവുമുണ്ട് ആ വാക്കിന് കല്ലിൽ കൊത്തിവെച്ചത് എന്നൊരു വേറൊരു അർത്ഥമുണ്ട് വായിക്കാനാകാത്ത വിധം കോറിയിട്ടതെന്നും നിശ്ശബ്ദമായൊരു പ്രാർത്ഥനയെന്നും അതിനർത്ഥമുണ്ട് മറച്ചുപിടിക്കുക പ്രതിവിധി ചെയ്യുക എന്നും ലജ്ജയ്ക്കും അപമാനത്തിനും വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുവൻ അനുഭവിക്കുന്ന അനിർവചനീയമായ സറ്റൈറ്റി അതാണ് ഈ സങ്കീർത്തനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് ഭാരതീയ ശാസ്ത്രത്തിലെ ഒരു നിർവചനം പോലെ തൃഷ്ണക്ഷയസുഖമാണ് ശാന്തത നമ്മുടെ തൃഷ്ണകൾ അതായത് നമ്മിൽ നിറഞ്ഞു കവിയുന്ന ഭയങ്ങളും ആസക്തികളും ആഗ്രഹങ്ങളുമൊക്കെ ശമിക്കുമ്പോൾ ഉളവാകുന്നതാണ് യഥാർത്ഥ സമാധാനം ഈ സങ്കീർത്തകൻ അതുകൊണ്ട് തന്നെയാണ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് താൻ വിട്ടകന്നു പോകുന്ന തന്റെ ഹൃദയ കാമനകളാകുന്ന പഴയ ദേവന്മാരെ വിഗ്രഹങ്ങളെ കുറിക്കുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ദൈവസാമീപ്യവും ആനന്ദവും ശാന്തതയും ഒക്കെ സങ്കീർത്തകൻ അനുഭവിച്ചെടുക്കുകയാണ് ദൈവവുമായുള്ള ഈ സമാഗമത്തിൽ ഗലാത്തിർക്കെഴുതി ലേഖനം അഞ്ചിൽ ശ്രീഹാ പരിശുദ്ധാത്മാവിന്റെ ഒമ്പത് ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ നിരത്തി വെക്കുന്ന ഒരു ത്രയമുണ്ട് സ്നേഹം ആനന്ദം സമാധാനമെന്ന് ആ ക്രമത്തിൽ തന്നെ ഇന്ന് സങ്കീർത്തനം ഈ ക്രമത്തിൻ്റെ യുക്തി വെളിവാക്കിത്തരികയാണ് ചെയ്യുന്നത് ഞാൻ ആനന്ദിക്കുന്നത് ലൗകികമായ ഉറപ്പുകളോ ആനന്ദകാരണങ്ങളോ ഉള്ളതുകൊണ്ടല്ല ഇല്ലാത്തതു കൊണ്ട് തന്നെയാണ് പകരം എന്നെ സർവതാ സ്നേഹിക്കുന്ന എന്നോടൊപ്പം സർവത ആയിരിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട് പാരാക്ലൈറ്റോസ് എൻ്റെ അഭിഭാഷകനും സമാശ്വാസകനുമായ പരിശുദ്ധാത്മാവ് എന്റെ വശത്ത് എന്നെ ചേർന്ന് നടക്കുന്നവൻ എന്നർത്ഥം ആ വാക്കിന് എന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹമാണത് എന്റെ പ്രത്യാശയുടെ നിധാനം റോമറഞ്ച് ഇന്ന് യോഹന്നാൻ പതിനേഴ് ഇരുപത് മുതൽ നാഥൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട് നമ്മുടെ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെയും പഠിപ്പിക്കുന്നതെന്ന് ഈ സന്ദർഭത്തിൽ നിരവധി തവണയാണ് അവൻ ആവർത്തിച്ചു പറയുന്നത് അവൻ ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അതിനാൽ തന്നെ ഈ ലോകം അവനുദ്വേഷിക്കുന്നത് പോലെ നമ്മളും ഈ ലോകത്തിൻ്റെതല്ല നമ്മളെയും ലോകം ദ്വേഷിക്കുമെന്ന് നാഥൻ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ലോകം നമുക്ക് ഒരു കാലത്തും ആനന്ദദായകമാകില്ല എങ്കിലും ഈ ലോകത്തെ നമ്മൾ വെറുക്കുന്നില്ല ഈ ലോകത്തിൽ തന്നെയാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ സ്നേഹാർദ്രരായി അധ്വാനിക്കുന്നത് പരിശുദ്ധാത്മാവിനോടൊപ്പം അധ്വാനിക്കുന്നത് പിതാവിൻ്റെ ദൗത്യ വഴികളിൽ അധ്വാനിക്കുന്നത് നമ്മൾ അനുഭവിച്ച ഈ സ്നേഹത്തിൻ്റെ നിലയേറ്റ ആനന്ദവും സമാധാനവും സമാശ്വാസവും ഒക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുകയാണ് നാഥൻ എന്ന് പറയുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെയും സ്നേഹം ലോകം മുഴുവനും അറിയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇന്ന് അപ്പോസിറ്റ പ്രവർത്തനം ഇരുപത്തിരണ്ട് മുപ്പത് മുതൽ പൗലോസ്ലിഹ റോമൻ മേധാവിയുടെയും സൻഹദ്രനി സംഘത്തിന്റെയും മുൻപിൽ വിചാരണ നേരിടേണ്ടി വരികയാണ് അവൻ ഉയർത്തിപ്പിടിക്കുന്ന ഉദ്ധാനമെന്ന ദിവ്യ മഹാരഹസ്യത്തെക്കുറിച്ച് ക്രിസ്തു പണ്ട് അഭിമുഖീകരിച്ച ആ വിധി പോലെയാണിത് ചരിത്രം ആവർത്തിക്കപ്പെടുന്നതല്ല ചരിത്രമാകെ ആവർത്തനങ്ങൾ കൊണ്ട് നിറയുന്നതാണിത് ക്രിസ്താവർത്തനങ്ങൾ പൗലോസിൻ്റെ പ്രഘോഷണങ്ങളെ അവസാനിപ്പിച്ച് കളയുകയല്ല പരിശുദ്ധാത്മാവ് ഇവിടെ അവനെ കൂടുതൽ ഉദ്ഘോഷിക്കാൻ ശക്തനാക്കുകയാണ് ജെറുസലേമിൽ മാത്രമല്ല റോമായും വിശ്വനഗരമായ റോമായിൽ ലോകത്തിൻ്റെ നെറും തലയിൽ അഥാ വിജയത്തിൻ്റെ ചുവടുകൾ പതിയുകയാണ്